അഭിനയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചു വരുന്നവരെ പിഴിയാൻ നിൽക്കുന്ന ഒരുപാട് നാട്ടുകാരും വീട്ടുകാരും തന്നെ ഉണ്ട്. നമുക്ക് ഒന്ന് അത്തരം ഒരു ഗൾഫുകാരുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾ ഇവിടെ ഇന്ന് പേപ്പർ വായിക്കുന്ന ആ ചക്ക നിങ്ങൾ മീനാണ് ഗൾഫെന്ന് വന്നിട്ട് നല്ലൊരു കൂട്ടാനും കൂട്ടിക്കൊണ്ട് ചോറ് കൊടുത്താ നിങ്ങൾ ആ മാർക്കറ്റ് പോയിട്ട് വല്ല അച്ഛൻ മീൻ അതിന് മടിച്ചിട്ട് വന്നാൽ നിങ്ങൾ എന്താ മാറപ്പ കഴിച്ചു കൂട്ടുന്നു. എണ്ണ വേണ്ടാറ്റ മുഴുക്കി അവിടെ തന്നെ തുടങ്ങി ഇവിടെ പണ്ടാരാ ഓൻ എണീച്ചില്ലല്ലോ, ഇന്നലെ വന്ന് വീരിച്ചല്ലുള്ളൂ. എന്നാ വേണ്ടാറ്റ മുഴുക ഓൻ്റെ അനിയനോട് പോയെന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ പോകുമ്പോന്ന പറഞ്ഞു ടിവിയും സീഡിയും കൂടെ കൊണ്ടതിന്റെ ഉണ്ടാവും, എല്ലാം കൊണ്ടതിണ്ടാവും. അല്ല നേരെ അങ്ങ് ഓളെ വരക്ക് അയച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. നല്ലോണം ഉരുട്ടി തിന്നിട്ടില്ലേ അങ്ങ് ഭാര്യ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു കേട്ടാ. ആങ്ങളെ വന്നു പറഞ്ഞ പെങ്ങള് വരാതെ ഇതാ ഇതാ പെങ്ങള് നിൽക്കുന്നു. എന്നാലും ഏട്ടൻ വന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് എന്നോട് പറഞ്ഞ ഇതന്നെ ഇന്നലെ ചക്കൻ കഴിച്ചുകൂട്ടുന്നു. ഇതന്നെ ഇന്നലെ ചക്കൻ അച്ഛൻ പീഡിക്കുന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അപ്പാട് മുടങ്ങിയും കൂട്ടി ആൾ തന്നെ കളയതാണ്. എന്നാലും നിങ്ങൾക്കൊന്ന് പറഞ്ഞോടെ നോട്ടെ, അമ്മക്കെങ്കിലും ഒന്ന് പറഞ്ഞോടെ. ഓ ഏട്ടനെ ഇന്ത്യ പറയാൻ പറ്റുന്ന ഏട്ടനെ എണീച്ചല്ല ഏട്ടാ പിന്നെ കേട്ടോ മോന്റെ പിറന്നാളാണ് അടുത്ത ഞായറാഴ്ച. എല്ലാരും പറഞ്ഞു വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കാം. ഞാൻ പറഞ്ഞു ആൾ പറ്റൂല ഏട്ടൻ ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഒരു വണ്ടിയും പിടിച്ച് എല്ലാവർക്കും ഗുരുവായൂർ പോയിട്ട് ആടുന്ന് ചോറും കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് എല്ലാവരും സദ്യ എല്ലാ ഏട്ടന്റെ ചെലവാണ് കേട്ടോ. രാവിലെ കഴിഞ്ഞാല് ഇനി നിന്റെ കുട്ടീന്റെ പിറന്നാളിന്റെ പേരും പറഞ്ഞിട്ട് ഓന്റെ അടുത്ത് ഒരു 5 പൈസ ചെലവൊക്കെ ഞാൻ സമ്മതിക്കും. ആദ്യം പറഞ്ഞേക്കാം ഓനും ഇപ്പൊ ഒരു കുടുംബം എല്ലാവരുടെ കഴിഞ്ഞാന്ന് നീ ആയി അതിന്റെ പാടെ. നിനക്ക് ഇപ്പൊ ഒരു കുടുംബവും ഇതെല്ലാം ആയില്ല. ഇനി അവരവരായി അവരവരെ പാടെ. അയൽവക്കാരിൽ ഒരാളെങ്കിലും വരാതിരിക്കില്ല. ഇതാ ഇതാ അടുത്ത വീട്ടിൽ നാണി തള്ളി പറഞ്ഞതാണ്. ഞാൻ അപ്പാടിങ്ങോട്ട് വന്നു കഴിഞ്ഞ പ്രാവശ്യം പാർത്താകരങ്ങൾ അല്പന്ന് വന്നേടാ എന്തെല്ലാ തുണിത്തരങ്ങളാ തന്നേ ഇപ്രാവശ്യം. ഓ ഈ പ്രാവശ്യം ഒന്നും കൊണ്ടുവന്നില്ല നാളത്തുള്ള. ഓ നിങ്ങൾക്ക് അറിഞ്ഞല്ലേ ഗൾഫിൽ ഓരോ പ്രശ്നമില്ലാതെ ഓൻ ഇങ്ങോട്ട് വന്നു ആട് ജയിലാകെ തന്നെ എന്തോ വാക്കിയെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് അറിഞ്ഞതല്ലേ ഒന്നും കൊണ്ട്. പിന്നെ ഇപ്പം കുടുംബം ഇതെല്ലാം ഒരു മകളെല്ലാം കഴിഞ്ഞിട്ട് പോയതല്ലേ ഒന്നുമില്ല. അതുപോലെ തന്നെ പിഴിയാന്ന് കിട്ടുന്ന ചില സംഘടനകളുടെ ഉത്സവ സമിതി ഇതാ ഇതാ അവരും മറ്റു മറ്റു കണ്ടില്ല സുഹൃത്തുക്കൾ ഇതാ ഇതാ പ്രഭാകരന്റെ മറ്റു പ്രാർത്ഥന. ദൈവമേ ആ ഗൾഫിൽ നിന്നിട്ട് ഏതെങ്കിലും സൗദിന്റെ അടി കൊണ്ടിട്ട് ജയിലിൽ കിടന്ന് ചാവിനീനാക്കണം നല്ലത്. അടുത്ത സുഹൃത്തുക്കളെ മിമിക്രി അനുകരണത്തിൽ ചെറിയ താല്പര്യമുണ്ടാവും. ഇതാ ഇതാ കുറച്ച് നടന്മാരുടെയും കുറച്ച് അനുകരണത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. കണ്ണാടിയിൽ ഞാൻ ഇന്ന് ചില സിനിമാ താരങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി എത്തുന്നത് ഇന്ദ്രചിറച്ച.
നാളെ വരുമ്പളേ നിന്റെയും മീശയും അങ്ങോട്ട് മടിച്ചിട്ട് വന്നാ മതി. ക്ലീൻ ഷേവ് കേട്ടോടാ. അടുത്തതായി കണ്ണാടിയിൽ പരിചയപ്പെടുന്നത് നരേന്ദ്ര പ്രസാദ്. അടുത്തതായി ബാലചന്ദ്ര മേനോൻ. എന്റെ എന്തിനാണ് ജനറേറ്ററടുത്ത് പോയത്? റസിയ നിന്നെ പറയാതെ ഞാൻ വിടില്ല. എന്നിട്ട് ഈ മുട്ടത്തിൽ വിട്ടുകൊണ്ട് അടുത്തതായി നമ്മുടെ ഗംഭീര നടൻ മധു. ഞാൻ പോയാൽ നീ കടാപ്പുറം കുട്ടിച്ചൂടാക്കും എന്നെനിക്കറിയാം. നീ ഞാനില്ലെങ്കിലും ഈ കടാപ്പുറത്ത് മാനസമയെ പാടിനടക്കും എന്നെനിക്കറിയാം. നീ അത് മാറ്റി ലജ്ജാവധി പാടി നടന്നാലും എനിക്ക് ചുക്കും പറയില്ല. അടുത്തതായി ബാബു നമ്പൂതിരി. പൊറോട്ടയെന്ന് കേട്ടപ്പോഴേ എന്റെ കരണ്ട് തടിച്ചവരെ തോന്നിയത്. അമേരിക്ക വടിച്ച പരത്തി ഉണ്ടാക്കുന്ന ഈ സാധനം എങ്ങനെയാ ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുക്കുക? എന്റെ പൂർണ്ണത്രേശ കെട്ടിക്കാണുന്ന രണ്ട് പെൺമക്കൾ എന്തു കൊടുത്തിട്ടാ ഞാൻ അവർ പറഞ്ഞേക്ക്? ശംഭോ മഹാദേവ. അടുത്തതായി ജോസ് പ്രകാശ്. ഞാൻ നിന്നെ കാര്യം എന്നെ പയ്യമ്മ കടപ്പെട്ട് നമ്മുടെ ഒരു ലോഡ് വരുന്നുണ്ട്. അത് നീ എന്റെ ഗോഡൌണിൽ എത്തിച്ചാൽ നിനക്ക് ഒരുപാട് പരിഹാരം തരും. അല്ലെങ്കിൽ മരിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് നിന്നെ ഞാൻ പരിഹാരമാക്കും. അടുത്തതായി കമലഹാസൻ. ും എന്നോട് നമസ്കാരം. ഉലക നായകൻ എല്ലാമേ നിങ്ങൾ തന്നെ എന്നെ പട്ടി കേൾപ്പെട്ടത്. നായ യജസാവതാരം എല്ലാമേ നിങ്ങളെല്ലാം നല്ല പാത്രക്കും എന്ത മാതിരി എല്ലാ പടത്തെയും പാത്ത് എങ്ങിട്ട് ആശീർവാദം പണമെന്ന് ആശപ്പെടുന്നത്. നന്ദി, നമസ്കാരം. അടുത്തതായി അവസാനമായി ഞാൻ വേദിയിൽ പരിചയപ്പെടുന്നത് നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെയാണ്. പ്രേം നസീർ. മണ്ടിപ്പെൻമേ അന്നിന്റെ കുണ്ടിക്കുരൻ
നിനക്ക് വേണമെന്നില്ല, ഞാനൊരു പാട്ട് പാടിച്ചുതരാം. അപ്പങ്ങളെ പാടും മാവട്ടക്ക് ചുട്ടമ്മായി, അമ്മായി ചത്തത് മറുമണി അല്ല, അമ്മായി ചുട്ടത് മറുമണിക്കായി. കണ്ണാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ധർമ്മത്തിന്റെ നാമകൾ തന്ന സംവിധായകരാണ് സിദ്ദിഖ് ലാൽ. അതിലെ ലാൽ നല്ലൊരു നടനായി, സിദ്ദിഖ് സാറ് മികച്ചൊരു സംവിധായകനായി അദ്ദേഹത്തിന്റെ കഴിവ് അങ്ങ് ഹിന്ദിയിൽ പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം മഴവിൽ മനോരമ എന്ന ചാനലിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ ഒരു ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആ ജഡ്ജ്മെന്റ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ജ്യോതി കാഴ്ചവെച്ചത്. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നന്നാക്കി ശ്രദ്ധിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഫീമെയിൽ പോർഷൻ വരുമ്പോൾ, ആ ഫീമെയിൽ പോർഷൻ നന്നായിരുന്നു. സുരാജ് പറഞ്ഞ് കറക്റ്റാണ്, ഉർവശി ചേച്ചി പറഞ്ഞതും കറക്റ്റാണ്. പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല, നിങ്ങൾക്ക് എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഒന്നുകൂടി കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നല്ല മാർക്കോടുകൂടി തന്നെ മുന്നേറാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെയാണ്. അപ്പൊ അടുത്ത പെർഫോമൻസിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു. പിന്നീട് വന്നത് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ ഒരു മാപ്പ് കച്ചവടക്കാരുണ്ടായിരുന്നു. അദ്ദേഹം ആരാന്നറിയോ? തെങ്കാശിപട്ടണം എന്ന ചിത്രത്തിൽ ഗാനമണ്ഡപത്തിന്റെ മാനേജറായിട്ട് വന്നിരുന്നു കലാഭവൻ നാരായണൻകുട്ടി. അദ്ദേഹത്തിനോട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ശബ്ദം എന്റെ പൊന്നമ്മച്ചി കുന്നോളത്തിന്റെ മാപ്പ് ഉള്ള കുന്നോളത്തിന്റെ മാപ്പ് ഈ ഒരു സസ്പെഷൻ കൂടി കഴിഞ്ഞാൽ എന്റെ ഭാര്യ പാലക്കാടിക്ക് വേണ്ടെന്ന പറഞ്ഞിരിക്കുന്നു. കുടിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. മോളെ സംഗീത ഒരു പാട്ട് പാടും മോളെ. ഏക്കെ വേണ്ട. പിന്നീട് മലയാളത്തിന്റെ ജനപ്രിയ നടൻ ദിലീപ്. പരിഹസിക്കരുത്, എനിക്ക് കുട്ടി ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. കഴിഞ്ഞ 5 വർഷമായി കുട്ടിയുടെ പുറകിൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. ഈ 5 വർഷം LLB പഠിച്ചിങ്ങ വക്കീലായനെ, MBBS പഠിച്ച ഡോക്ടറായനെ, എന്തിന് ജയിലിൽ കിടന്ന് ഞാൻ റിലീസായനെ. അമ്മേ വാസുവേട്ടൻ വെറുതെ പറഞ്ഞു കൊടുത്തുകൂടി. എന്താ അത്? ഹായ് പാക്കര വായ. അടുത്തത് ഒരു കാലഘട്ടത്ത് സിനിമയുടെ യൂണിവേഴ്സൽ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു നടനായിരുന്നു കമൽ ഹാസൻ. അദ്ദേഹം അഭിനയിച്ച ഒരു പ്രശസ്തമായൊരു തമിഴ് സിനിമയാണ് ഗുണ. അതിൽ അദ്ദേഹവും ജാനകമ്യം ചേർന്ന് ആലപിച്ചൊരു ഗാനമുണ്ട്, ന്യൂ ജനറേഷൻ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചിലരുടെ മനസ്സിലെങ്കിലും അത് തങ്ങി നിൽക്കുന്നുണ്ടാവും. കമലഹാസനും ജാനകമ്യം ചേർന്ന ഒരു ഗാനത്തിൻ്റെ അല്പം. കൺമണി അൻപോട് കാതൽ നാൻ എഴുതും കടിതം ഇല്ല ലെറ്റർ ഇല്ല കടിതാസിപ്പോൾ